നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടീച്ചറെ, ഇന്ന് എന്താണ് വിഷയം? ചൊറിയാതെ വയ്യ എന്നുള്ളതിലെ പ്രധാന വിഷയം ടീച്ചർ തന്നെയാണ് പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ, ചൊറിഞ്ഞോളൂ. നമ്മുടെ ഹമാസ് ഭീകരരുണ്ടല്ലോ, കേരളത്തിന് അവര് ഭയങ്കര പോരാളികളായിരുന്നു. താലിബാന്റെ സമയം വന്നപ്പോ താലിബാനെ അവര് വിസ്മയമാക്കി മാറ്റി. ഇപ്പോ കുറച്ച് നാളായിട്ട് വലിയ ഹമാസിനെ സംബന്ധിക്കുന്ന വാർത്തകള് പോസ്റ്റുകളൊന്നും കാണുന്നില്ല. ഞാൻ പ്രധാനമായിട്ടും അവരെ ഇങ്ങനെ പോരാളികളാക്കുന്ന ആളുകളുടെ ഒക്കെ ചാനലുകളിൽ ഒന്ന് നോക്കിയിരുന്നു. നോക്കുമ്പോ മിണ്ടുന്നില്ല. അതുവരെ അവര് ഹമാസ് എന്തോ വലിയ സംഭവമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവർക്ക് ഏതാണ്ട് മനസ്സിലായി. അതായത് ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇവരെ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇവർക്ക് അങ്ങോട്ട് അഭയം കൊടുക്കാൻ തയ്യാറല്ല. അതെന്തായിരിക്കും കാരണം? ഓ, ഞമ്മന്റെ തനി നിറം ഏതാണ്ട് നമുക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. ഇപ്പോ ഫ്രാൻസ് അഭയം കൊടുക്കാത്തത് നമുക്ക് മനസ്സിലാവും, ഇറ്റലി കൊടുത്തിട്ടുണ്ട്, അതിപ്പോ പഠിച്ചോളും, പോട്ടെ. മറ്റെല്ലാ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് സംബന്ധിച്ചാലും ശരി, അവരിനി അഭയം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ റീസൺ മനസ്സിലാവും. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ, ഇപ്പൊ ഖത്തർ, തുർക്കി, ഇറാന് ഇടയ്ക്ക് നിന്നിട്ട് ഇളക്കി വിടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഗാസയില് ഏതാണ്ട് 10-23 ലക്ഷം ജനതയുണ്ട്, അവര് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ, അഭയമില്ലാതെ വിഷമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നതിന്റെ പേരിലാണ് അള്ളാഹു പ്രവാചകന് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോ ആ സ്വർഗത്തിന് വേണ്ടിയെങ്കിലും സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഇവര് ബാധ്യസ്ഥരല്ലേ? ഇവര് സംരക്ഷിക്കുന്നില്ല. ഇപ്പൊ നോക്കുമ്പോ പോരാളികളാണ് എന്ന് പറഞ്ഞ ആളുകൾ ഹമാസ് എന്താ ഭീരുക്കളാണോ എന്ന രൂപത്തില് അവര് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മുസ്ലിങ്ങൾ പരസ്പരം എന്ത് ചെയ്താലും ഇവർക്ക് ഒരു കുഴപ്പമില്ല. സൗദികളും യമനികളും തമ്മില് പണ്ടേ പ്രശ്നങ്ങളാണ്, ഭയങ്കരമായ പ്രശ്നങ്ങൾ. സൗദി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യമനികളെ നിർദ്ദയം കൊന്നൊടുക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നുമുള്ള ഒരു വിശ്വാസിക്കും ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? രണ്ടു ഭാഗത്ത് മുസ്ലിങ്ങളാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അവരെന്ത് ചെയ്യും? ഇവരിത് കണ്ടില്ല എന്ന് നടിക്കും. ഈ യമനികളാണ് ഇപ്പോ ചെങ്കടലിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്നത്. യമൻ സൈന്യമുണ്ട്, യമനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹൂതികളുണ്ട്. അപ്പൊ ഇവർക്കാർക്കും ഇപ്പോ വിസ്മയമൊന്നും ഇല്ലേ? അതിലേറെ രസകരം, ഇപ്പൊ കഴിഞ്ഞ ദിവസം IDF പുറത്തുവിട്ട ചെറിയ ഒരു വീഡിയോ വിഷ്വലുണ്ട്. സിൻവാർ, യഹിയ സിൻവാർ, അയാളാണ് ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിയുടെ സൂത്രധാരൻ. 1400 നിഷ്കരുണം വധിച്ച് 247 ബന്ദികളാക്കി കൊണ്ടുപോയ ആ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് തിരികൊളുത്തിയ സൂത്രധാരനാണ് യഹിയ സിൻവാർ. അയാളും അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയായി നടന്നു പോകുകയാണ്. യഹിയ സിൻവാർ ഓടുകയാണ്, കാരണം ഒരു ടണലിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തി, അടുത്തടത്തേക്ക് പോകണമല്ലോ. അങ്ങനെ ഒരു തുരങ്കത്തിൽ നിന്നും അടുത്ത തുരങ്കത്തിലേക്ക്, അവിടെ നിന്നും അടുത്തിടത്തേക്ക് ഇങ്ങനെ ഓടുവാണ്. തുർക്കിയിലേക്ക് ചെല്ലും. തുർക്കി ഏതാണ്ട് ഇയാൾ ഇവിടെ ഉണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുമെന്നൊരു സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഈജിപ്തിലേക്ക്, പിന്നീട് ഖത്തറിലേക്ക്. ഇങ്ങനെ ഓടി 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 ഇവർ എത്ര ഓടുമെന്നറിയില്ല. ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇവര് നമ്മുടെ കേരളത്തിലെ ചില ഭീകരരുടെ മനസ്സിൽ മാത്രം പോരാളികളാണ്. മനസ്സിലാക്കണം, 7 ഇസ്രായേലിലേക്ക് കടന്നക്രമിച്ച ഹമാസ് ഭീകരര് ചെയ്ത ക്രൂരകൃത്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ നിന്നത് മായത്തില്ല. പൈതലുകള്, അതിനെ മുസ്ലിം പൈതലാകട്ടെ, ഹിന്ദു പൈതലാകട്ടെ, ക്രിസ്ത്യൻ പൈതലാകട്ടെ, നമുക്കവര് കുഞ്ഞുങ്ങൾ മാത്രമാണ്. ആ കുഞ്ഞുങ്ങളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുന്ന ഒരു നിലയിലേക്ക് അവർ അധപ്പതിച്ചു. സ്ത്രീകളെ കൊണ്ടുപോയി നിർദ്ദയം, എത്രമാത്രം ക്രൂരമായ രൂപത്തിലാണ് അവരെ പീഡിപ്പിച്ചത്.
കൂട്ടമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവരുടെ കണ്ണില് ഹമാസ് ഭീകരർ പോരാളികളാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിലും ഒരു കൊലയാളി ഒളിച്ചിരിപ്പില്ലേ? ഇവരുടെയൊക്കെ മനസ്സിലും ഒരു ബലാത്സംഗി ഒളിച്ചിരിപ്പില്ലേ? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ കുഞ്ഞുങ്ങളെ വരെ ആ രൂപത്തിൽ കാണാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഹമാസുകാര് ചെയ്തത് ശരിയാണെന്നും ഞങ്ങൾക്കതുപോലെ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങളും അത് ചെയ്യുമെന്ന് ഇവര് പറയാതെ പറയുമല്ലേ ചെയ്യുന്നത്. ആ ഹമാസ് പോരാളികളെ ഇന്ന് എല്ലാ അറബ് രാജ്യങ്ങളും കൈയൊഴുകുന്നു. എന്നിട്ടിപ്പോ യഹ്യ സിൻവാർ ഇപ്പൊ ചിത്രത്തിലില്ല. അയാളുടെ ഒരു ഫോൺ കോള് പോലും ലഭിക്കാതെ ഹമാസ് ഭീകരർ അടുത്തത് എവിടെ തീ വെക്കണം, എവിടെ പൊട്ടിത്തെറിക്കണം, എവിടെ ബോംബ് സ്ഫോടനം വെക്കണം എന്നറിയാതെ അവര് തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യഹ്യ സിൻവാർ ഓടുവാണ്. കാരണം ഒരു കാലത്ത് വിതച്ചത് ഇപ്പോഴവര് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് തീവ്രവാദം വിതച്ചു, ഭീകരത വിതച്ചു, ഇന്നവരത് കൊയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്ത് സമാധാനമില്ല. അപ്പോ ഈ ഇസ്മായിൽ ഹനിയ ഓടി ഈജിപ്തിലെത്തും, ഈജിപ്തിന്റെ കാല് പിടിക്കും. നിങ്ങളും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലല്ലേ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ യുദ്ധം ഒന്ന് ഇല്ലാതാക്കി, ഒന്ന് വെടിനിർത്താനെന്ന് ഇസ്രായേലിനോട് പറഞ്ഞ് ഒന്ന് സമരസത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവിടെയും പോയി ഇവര് കൺട്രാക്ക് വിടുവാണ്, അതെ നിങ്ങൾ ഗാസ ഉപേക്ഷിച്ച് പൊയ്ക്കോണം, ഇവരെ സറണ്ടർ ആകാണ്. തലയ്ക്കകത്ത് വിവരം വേണ്ടേ, വെളിവ് വേണ്ടേ, നമ്മള് യുദ്ധം വേണ്ട ഒന്ന് നിർത്തണേ എന്ന് പറയുമ്പോൾ, റിക്വസ്റ്റ് ആകുമ്പോൾ എപ്പോഴും നമ്മുടെ പക്ഷത്ത് ഒരു താഴ്മയുണ്ടാവണം. ഇതല്ല പിന്നെ പറയുന്നത്, എന്താണ് ഗാസയിലെ പൗരന്മാരെ ഇസ്രായേൽ സംരക്ഷിക്കണം പോലും. താഴ്മയായിട്ട് യുദ്ധം ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ പോകുകയാണ്. മൂന്നാമത് പറയുന്നത്, ഗാസയ്ക്ക് നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഒന്ന് അവസാനിപ്പിക്കണം. എത്ര വെളിവുണ്ട് ഇവർക്ക്! എന്നിട്ട് ഇവരുടെ ഈ കരാറുകളെല്ലാം വലിച്ചു കീറി ഇസ്മായിൽ ഹനിയയുടെ മുഖത്തെറിഞ്ഞിട്ട് പോയി പണി നോക്കടാന്ന് പറഞ്ഞ ആ നെതന്യാഹു എന്ന ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ഭരണാധികാരിയോടൊപ്പം നിൽക്കാനാണ് എന്റെ ഇന്ത്യ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ താല്പര്യം. അതുപോലെ തന്നെ നിൽക്കാനാണ് എന്റെയും താല്പര്യം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് താല്പര്യം കാണിക്കുന്നെങ്കിൽ അത് എന്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. വെറുക്കുന്നത് എന്തിന്റെ പേരിലാ? രാജ്യത്തിന് എന്തെങ്കിലും തരത്തിൽ അവരെ കൊണ്ട് ഉപദ്രവമുണ്ട് എന്നുണ്ടാകുമ്പോഴാണ് രാജ്യം അവർക്കെതിരെ നിൽക്കുന്നത്. അപ്പൊ ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ്. നിൽക്കട്ടെ, ഈ യഹ്യ സിൻവാർ കോടിക്കണക്കിന് പണമുണ്ടാക്കി. ഈ പണം എവിടെ? കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല, ഭാര്യമാർക്ക് സമാധാനമില്ല, ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ടാക്കിയ പണം ഇവർക്ക് ഉപകരിച്ചു. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തില് എഴുതി വച്ചിരിക്കുന്നത് ജൂതന്മാരെ വകവരുത്തണമെന്നാണ്. അതുകൊണ്ട് ആ ജൂതൻ ഉണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ജൂതന്റെ ഇന്ധനം ആസ്വദിച്ച്, ജൂതന്റെ ഇന്റർനെറ്റ് ആസ്വദിച്ച്, ജൂതന്റെ വെള്ളം കുടിച്ച്, ജൂതന്റെ ഭക്ഷണം കഴിച്ച്, ജൂതന്റെ എല്ലാം ഉപയോഗപ്പെടുത്തി ജൂതന്റെ നാട്ടിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി. ഇതെല്ലാമായിട്ട് ഒടുവിൽ ജൂതന്റെ കഴുത്ത് വെട്ടാനും കൂടി ഇവര് പോയല്ലോ. ജൂതൻ മിണ്ടാതിരിക്കണോ? ജൂതൻ ക്ഷമിക്കണോ? അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ജൂതന്മാർ അതായത് ഇസ്രായേലർ ഗാസയെ നിത്യദാരിദ്ര്യത്തിലാക്കി. ആരാണ് ആക്കിയത്? ഹമാസ. ഹമാസുകാർ അങ്ങോട്ട് കടന്ന് ആക്രമിച്ചതിന്റെ പേരിലാണ് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ അവകാശമില്ലേ? ഇസ്രായേല് തിരിച്ചടിക്കാൻ സമ്പന്നമായ രാജ്യമല്ലേ? ആയുധ സമ്പുഷ്ടി കൊണ്ടാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും സൈന്യരെ കൊണ്ടാണെങ്കിലും ഇനി അതല്ല, ലോകത്തെ ജയിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഘടനയാണ് അവർക്കുള്ളത്, ചാര സംഘടന.